ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പുതിയ ഫയൽ ആയിട്ട് വന്നിട്ടുള്ള, അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൻ്റെ ഒക്കെ റാങ്ക് കാലം പുഷ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ റാങ്ക് കാലം പുഷ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മളെന്തായാലും ഇവിടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫയൽ നിങ്ങളുടെ സെക്കൻഡ് അക്കൗണ്ട് മാത്രം യൂസ് ചെയ്യും. ഒറിജിനൽ അക്കൗണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒറിജിനൽ അക്കൗണ്ടിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുക, കാരണം നിങ്ങൾ സെക്കൻഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഒറിജിനൽ അക്കൗണ്ട് റാങ്ക് പുഷ് ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇത് പറയാനുള്ളത്, ഇത് മാക്സിൽ സപ്പോർട്ട് ആവില്ല, നമ്മൾ നോർമൽ ഫ്രീ ഫയറിൽ മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ നോർമൽ ഫ്രീ ഫയറിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം എപ്പിക് ഫയൽ ആയിട്ട്. അവിടെ നിങ്ങൾ സിംപിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് കമൻറ്റ് ബോക്സ് വീഡിയോ ഉണ്ടോ, അവർ അപ്ലൈ ചെയ്യുന്ന വീഡിയോ, ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബാക്കിൽ മനസ്സിലാവണേക്കാം. ഓക്കെ, പക്ക വർക്കിംഗ് ആണ്, എല്ലാ ഡിവൈസിലും വർക്കിംഗ് ആണ്. ജസ്റ്റ് ഫയർ ബട്ടൺ ടാപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഇത് എം ടി മാനേജർ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറേ ഡിവൈസിൽ എം ടി മാനേജർ സപ്പോർട്ട് ആവുന്നില്ല പറഞ്ഞിരുന്നു. സോ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പുതിയതായിട്ട് പറഞ്ഞ ഡിവൈസിലൊക്കെയുള്ള ഇഷ്യൂസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും വേറെ എന്തെങ്കിലും ട്രിക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുറേ പേര് നമുക്ക് ബോർഡ് മെസ്സേജ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറേ പേർക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരിക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻ റെക്കോർഡ് എടുത്ത ശേഷം നമ്മുടെ ടെലിഗ്രാം ബോട്ടിൽ മെസ്സേജ് പറഞ്ഞുതരും. ഓക്കെ, എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുള്ളൂ. ആയിരുന്നു ജസ്റ്റ് നിങ്ങൾ എന്തായാലും പ്രോബ്ലം ചെയ്യേണ്ട സ്ക്രീൻ റെക്കോർഡ് എടുക്കുക, എന്നിട്ട് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. സോ ഇവിടെ സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ആയിട്ട്, പിന്നെ ഇത് നമ്മുടെ സ്കോഡ് ഗെയിം അവിടെ നമുക്ക് ഇത് നേരത്തെ കളിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് നേരത്തെ കില്ല് എടുക്കാൻ പറ്റില്ല. കാരണം ബാക്കി എനിമീസ് ഒക്കെ ഉണ്ടല്ലോ, സോ എനിമീസ് അല്ല, ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കില്ലിംഗ് ആരെ എടുക്കുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങനെ കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മളെ എടുത്ത് വരുന്ന എനിമീസിനൊക്കെ നമ്മൾ മാക്സിമം അടിച്ചിടുന്നുണ്ട്, എന്നിട്ട് പോയി അടിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. സോ എന്തായാലും ഇനി ഒരുത്തനും കൂടി ഉള്ള ബാക്കിയുള്ളത്. സോ ആള് അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ കാലം ഈ ഫ്രീ ഫയർ ഒക്കെ കളിച്ചിട്ട്, സോ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നേരത്തെ ഫുൾ ആയിട്ട് ഗെയിം കളിക്കാനും അറിയില്ല. സോ അതിൻ്റെ ഒരു ഇഷ്യൂസും ഉണ്ട്. എന്തായാലും സീനില്ല. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ 0-4 നമുക്ക് ഗെയിം കളിക്കണം. ഓക്കെ, അത് അപ്പുറത്തെ ടീമേറ്റ്സിന് 0 എന്നുള്ള രീതിയിൽ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ പോയി അടിക്കാൻ ഉള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേറൊരു ഗെയിം പ്ലെയർ കാണാൻ പറ്റും. അത് നമ്മുടെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ അക്കൗണ്ട് റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് റാങ്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ വേഗം ചെന്നപ്പോൾ നമ്മൾ നോക്കി ആയിട്ടുണ്ട്. സോ അവൻ വന്നിട്ട് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, സ്ക്രീനിൽ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ഇവിടെ സ്റ്റാർട്ടാവുണ്ട്. ജസ്റ്റ് വേഗം നമ്മൾ എന്നെ നോക്കിയിട്ടുണ്ട്. മറ്റവൻ എവിടെ പോയി എന്നറിയില്ല. ഓക്കെ, ഓക്കെ, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മൾ അവന് കില്ല് ചെയ്തിട്ട് ഈ ഒരു ഗെയിം ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ വിക്ടറി അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇപ്പോൾ ഒരു കളി കൂടി ഉള്ളൂ. അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫയർ ബട്ടൺ ടാപ്പ് ചെയ്താൽ മതി, തേർഡ് നമ്പർ കയറിക്കോളും. ഓക്കെ, അത്രയും പക്ക വർക്കിംഗ് ആണ്. താല്പര്യമുള്ള എല്ലാവരും യൂസ് ചെയ്ത് എല്ലാ ഡിവൈസിനും വർക്ക് ആകും. ഓക്കെ, അവിടെ അടുത്ത കളി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നുണ്ട്. എന്തായാലും നേരെ കയറി ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫയർ ബട്ടൺ ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് റെഡ് നമ്പർ കയറിക്കോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതെങ്ങനെ യൂസ് ചെയ്യാനുള്ളത് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ഫിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും, നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നേരെ കയറി ചെന്ന് ഫയർ ചെയ്തപ്പോൾ വൺ ടാപ്പ് കയറിയിട്ടുണ്ട്. ഇനി ആ ഒരു വീടിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൊളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കയറി ചെന്നപ്പോൾ തന്നെ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. അവനെ നമ്മൾ നോക്ക് അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അടിയിൽ താഴെ ഒരുത്തുണ്ടായിരുന്നു. ആ ഒരു മെമ്പർ നമ്മുടെ ടീമേറ്റ്സ് നോക്ക് അടിച്ചിട്ടുണ്ട്. സോ നേരെ നോക്കുമ്പോൾ മേലെ ഒരുത്തുണ്ടായിരുന്നു, അവനെ നമ്മൾ നോക്ക് അടിപ്പിച്ചിട്ടുണ്ട്. സോ നോക്കുന്ന സമയത്ത് അവൻ എന്താണ് മറ്റേ സാധനം കുത്തിയിട്ട് വീണ്ടും റിവൈവായി വന്നു. സോ അവന് എന്താണ് തീർത്തിട്ട് നമുക്കിവിടെ പോയി അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര പണിയുള്ളൂ, നമ്മളിവിടെ വി ഐ പി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ മി പി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പോയി അടിച്ചിട്ടുള്ള ഗെയിമൊക്കെ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 3 ഗെയിമാണ് ഇവിടെ കളിച്ച്, 3 ഗെയിമിലും പോയി അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗെയിം കാര്യം കളിക്കാവുന്നതാണ്. ഇപ്പോൾ ലെവലപ്പ് കാര്യമായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കമൻറ്റ് ബോക്സ് കൊടുത്തേക്കാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.